ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യു ക്രോഷയുടെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ക്രോഷേ ബെൽസ് ഉണ്ടാക്കുന്നതെന്നാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് ഉള്ള മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയൽ. ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് സർക്കിൾ വെച്ചാണ്. മാജിക് സർക്കിളിൽ നമ്മള് ചെയിൻ 3 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് സർക്കിൾ അതില് 3 ചെയിൻ ഇടാം. ഇനി മാജിക് സർക്കിളിനകത്ത് നമ്മള് 19 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ ഈ ചെയിൻ 3 കൂടി ഉൾപ്പെട്ട് നമുക്ക് 20 ഡബിൾ ക്രോഷ്യ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ 19 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ നമ്മുടെ ചെയിൻ 3 ആയിരിക്കും. അപ്പൊ നമുക്ക് 20 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചെയിൻ 3 മൂന്നാമത്തെ ചെയിനിന്റെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. മാജിക് റിംഗ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ചെയിൻ ചെയ്യാം. ആ സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഇപ്പൊ ഈ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. അപ്പൊ 1.5 സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ, അതിനിടയിൽ ഓരോ ചെയിനും വരുന്നതാണ്. അപ്പൊ 1.5 സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 10 സെറ്റ് ഡബിൾ ക്രോഷ്യയുടെ, 2 ഡബിൾ ക്രോഷ്യയുടെ സെറ്റ് വെച്ച് 10 നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ 10 ഡബിൾ ക്രോഷ്യയുടെ സെറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അവസാനം ചെയിൻ 1 ചെയ്ത് നമ്മൾ ആദ്യത്തെ ചെയിൻ 3 മൂന്നാമത്തെ ചെയിനിന്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ചെയിൻ സ്പേസസിലാണ്. അപ്പൊ അതുകൊണ്ട് 2 സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്ക് ആ സ്പേസിലേക്ക് എത്താവുന്നതാണ്. ഇനി ഇവിടെ വീണ്ടും നമ്മൾ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. ഇപ്പൊ 2 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട് ഈ സ്പേസിൽ. ഇനി എല്ലാ സ്പേസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് നമുക്ക് 2 ചെയിൻ ആയിരിക്കും ഉണ്ടാവുക. 2 ചെയിൻ ഡബിൾ, 2 ഡബിൾ ക്രോഷ്യ എല്ലാം ഈ സ്പേസസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 2 ഡബിൾ ക്രോഷ്യ.
നമ്മളെ റൗണ്ടിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ ടു ചെയ്തിട്ട് ആദ്യത്തെ ചെയിൻ ത്രീയുടെ മുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമ്മൾ ഈ സെയിം റൗണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. രണ്ട് ഡബിൾ ക്രോഷ്, ചെയിൻ ടു, രണ്ട് ഡബിൾ ക്രോഷ്. ഇപ്പൊ നമ്മളിവിടെ നാലാമത്തെ റൗണ്ടിന്റെ എൻഡിലെത്തി. രണ്ട് ഡബിൾ ക്രോഷ്, ചെയിൻ ടു, രണ്ട് ഡബിൾ ക്രോഷ് വെച്ച് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്ത അതേ സെയിം പ്രോസസ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത റൗണ്ടിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാപ്പിൽ ഒരു രണ്ട് ഡബിൾ ക്രോഷ്യകളുടെ ഇടയിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അഞ്ച് ചെയിൻ, തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യകളുടെ ഇടയിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. അഞ്ച് ചെയിൻ, ഡബിൾ ക്രോഷ്യകളുടെ ഇടയിൽ സിംഗിൾ ക്രോഷ്യ. അപ്പൊ ഇങ്ങനെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ റൗണ്ടിന്റെ എൻഡിലെത്തി. അഞ്ച് ചെയിൻ ചെയ്ത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിനായി നമ്മൾ ചെയ്യുന്നത് ഒരു ചെയിൻ ചെയ്ത് ഈ ചെയിൻ സ്പേസസിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ്യയാണ് വർക്ക് ചെയ്യുന്നത്. മൂന്ന് ഡബിൾ ക്രോഷ്യ, ചെയിൻ ത്രീ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് രണ്ട് ലൂപ്പ് കാണും. ഈ രണ്ട് ലൂപ്പിൽ കൂടെയും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പുൾ ചെയ്തെടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ സ്പേസ് കിട്ടും. വീണ്ടും ആ സെയിം സ്പേസിൽ മൂന്ന് ഡബിൾ ക്രോഷ്യ. ഈ തൊട്ടടുത്ത് സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ, ചെയിൻ ത്രീ ചെയ്യാം. ഇങ്ങനെ പിടിച്ച് നമ്മുടെ വർക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിയുമ്പോൾ ഈ ചെയിനിന്റെ ഒരു ലൂപ്പും ഈ ഡബിൾ ക്രോഷ്യ ചെയ്തതിന്റെ ഒരു ലൂപ്പും ഉണ്ടാവും. ആ രണ്ട് ലൂപ്പിൽ കൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ, തൊട്ടടുത്ത സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇൻസേർട്ട് ചെയ്യുക, പുൽ ചെയ്യുക. വീണ്ടും നമ്മൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. മൂന്ന് ഡബിൾ ക്രോഷ്യ, ചെയിൻ ത്രീ, രണ്ട് ലൂപ്പിൽ കൂടെയും ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഹുക്കുമ്പോൾ മൂന്ന് ലൂപ്പ് ഉണ്ടാവും. മൂന്നിൽ കൂടെയും ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്. തൊട്ടടുത്ത സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ഇൻസേർട്ട്, പുൽ ത്രൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന.
നമ്മുടെ ബെല്ലിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടിട്ട് മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ ത്രീ, ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷേ. സ്റ്റാർട്ട് ചെയ്ത ആ സെയിം സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ വൺ ചെയ്ത് യാൺ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ബെല്ല് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ജസ്റ്റ് ഒരു വള്ളിയും കൂടി നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ വള്ളി ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒരു നോട്ട് ടൈ ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇതിനങ്ങ് വലിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മാജിക് റിംഗ് സർക്കിളിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ല് കെട്ടി ഇടാനായിട്ടുള്ളൊരു ലൂപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിലും ഇടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.